Hi students, samanta chedigal enna chapter le thugagalumayi bandhappetta karyangalana kazhinja class le namal charcha cheythathu. Kazhinja class oru samanta chedinte aadyathe n padangalude thuga kaanuka ennathaanu namal cheythathu. Aadyathe n padangalude thuga kaanan vendi vyathasta reethigal namal avadhirippichu. Adellam ningal cheythu padichittundavum ennu vicharikkunnu. Maths le ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല, അതായത് ആ ഒരു ക്ലാസ് മാത്രമല്ല നിങ്ങൾ പഠിക്കുന്നത്, മറിച്ച് തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും. മുൻപ് പറഞ്ഞത് ശ്രദ്ധിക്കാതെ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നതുകൊണ്ട് ഓരോ ക്ലാസ്സും നന്നായി നോട്ട് എഴുതി പഠിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മള് സമാന്തശ്രേണിയുടെ തുക കാണുക എന്നത് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണാനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇനി ഇന്ന് ഒന്നാമത്തെ ഉദാഹരണം 6, 10, 14 എക്സെട്ര എന്ന സമാന്തശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക എന്നതാണ് നമ്മുടെ ചോദ്യം. എസ് 15 കണ്ടെത്തേണ്ടത്. 6, 10, 14 എക്സെട്ര. ഫസ്റ്റ് ടേം 6, കോമൺ ഡിഫറൻസ് 4. ആ സീക്വൻസിന്റെ ഫസ്റ്റ് 15 ടേംസിന്റെ സമ കാണുക, എഫ് 15 കാണുക എന്നതാണ് ചോദ്യം. തുക കാണാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മൂന്ന് രീതി അവതരിപ്പിച്ചു. ആ മൂന്ന് രീതിയിലും ഈ പ്രോബ്ലം ഇവിടെ ചെയ്ത് കാണിക്കാം. അതിൽ ഏതെങ്കിലും ഒരു രീതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എല്ലാ രീതിയിലും എക്സാമിനൊക്കെ ചോദ്യം വന്നാൽ വ്യത്യസ്ത രീതിയിലൊന്നും ആൻസർ ചെയ്യേണ്ടതില്ല. നമ്മൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. ആദ്യം തുക സമം എസ് എൻ സമം അര എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 + BN എന്ന മെത്തേഡ് അനുസരിച്ചാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിൽ എ എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം, ബി എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചത്. നമുക്ക് വിലകൾ ആരംഭിക്കാം. അതായത് ആദ്യത്തെ 15 പദങ്ങളുടെ തുക എസ് 15 സമം അര എ എന്ന സ്ഥാനത്ത് പൊതുവ്യത്യാസം 4 ഇൻറ്റു എൻ, 15 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞതുകൊണ്ട് എൻ ഈക്വൽ ടു 15 ഇൻറ്റു എൻ പ്ലസ് 1 എന്ന സ്ഥാനത്ത് 16. ഇവിടെ എൻ പ്ലസ് 1 എന്നുള്ളത് ബ്രാക്കറ്റിന് നിർബന്ധമായിട്ടുണ്ടോ എന്നാൽ എന്നിന് വില നൽകുമ്പോൾ പിന്നീട് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, ഇൻറ്റു എന്നുള്ള ചിഹ്നം മാത്രമാണ് നമ്മൾ നൽകുക. ഇൻറ്റു 16 പ്ലസ് 2 × എൻ എന്ന സ്ഥാനത്ത് 15. ഇനി ഇവിടെ ഈ 16 എന്നുള്ളതിന് ബ്രാക്കറ്റ് ഇട്ടാലും പ്രശ്നമില്ല, പക്ഷെ അവിടെ ബ്രാക്കറ്റ് ഇട്ടാലും ഇൻറ്റു എൻ തന്നെയാണ് അർത്ഥം വരിക, അപ്പൊ അതുകൊണ്ട് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഇവിടെ ബ്രാക്കറ്റ് ഇടാതെ ഒരാൾ ഇങ്ങനെ എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 എന്നാണ് എഴുതുന്നത് എങ്കിൽ ഇക്വേഷൻ തെറ്റാണ്, അതിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഓരോന്നിന്റെയും പ്രത്യേകതകളും എല്ലാം മനസ്സിലാക്കണം. ഇനി അടുത്തത് 4 × 2 കൊണ്ട് ഹരിച്ചാൽ 2, 2 × 15 = 30 30 × 16 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 3 × 16 = 48 അങ്ങനെയാണെങ്കിൽ 30 × 16 = 480 പ്ലസ് 2 × 15 2 × 15 = 30 പ്ലസും ഇൻറ്റു ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇൻറ്റു ചെയ്തിട്ടുള്ള നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റുക. 480 കൂടി 30 പ്ലസ് ചെയ്താൽ 510. അങ്ങനെ 6, 10, 14 എക്സെട്ര എന്ന സീക്വൻസിന്റെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക 510 എന്ന് കിട്ടി. ഇനി ഇതേ പ്രോബ്ലം മറ്റേ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തുക സമം 8/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യത്തെ 15 പദങ്ങളുടെ തുക സമം എൻ എന്ന സ്ഥാനത്ത് 15/2 ആദ്യ പദം 6 പ്ലസ് എക്സ് എൻ, എക്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദമാണ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം 15-ാമത്തെ പദമായിരിക്കുമല്ലോ, അപ്പൊ എക്സ് എൻ എന്ന സ്ഥാനത്ത് 15-ാം പദം എന്ന് നൽകി. ഇനി അടുത്ത വരിയിൽ 15/2 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 6 അതേപോലെ എഴുതി. എക്സ് 15, 15-ാമത്തെ പദം കാണാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയ രീതി, ആദ്യ പദത്തിൽ കൂടി 14 പൊതുവ്യത്യാസം കൂട്ടി, പൊതുവ്യത്യാസം 4 ആയതുകൊണ്ട് 4 × 14 കൊണ്ട് ഗുണിച്ചു, ഇൻറ്റു ചെയ്തു. അപ്പൊ അത് ആദ്യ പദം പ്ലസ് 14 × പൊതുവ്യത്യാസം 6 + 14 × 4. ഇനി ഇവിടെ ഉള്ള ക്രിയ ചെയ്ത രീതി 14 × 4 14 × 4 = 56 56 കൂടി പ്ലസ് 6 + 6 അങ്ങനെ 68 എന്ന് കിട്ടി. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ 68. ഈ 68 15/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക,
പതിനഞ്ച് ബൈ രണ്ട് ഇൻറ്റു 68. ഇനി ഇവിടെ ചെയ്യുക, 68 രണ്ട് കൊണ്ട് ഹരിക്കുക, 68 രണ്ട് 34 പ്രാവശ്യം. 15 ഇൻറ്റു 34 ഇൻറ്റു ചെയ്യുമ്പോഴും 510 എന്ന് കിട്ടും. നേരത്തെ ഇതേ പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് 510 കിട്ടിയതാണ്, ഇപ്പോഴും 510 എന്ന് കിട്ടി. ഇനി അടുത്ത തുക കാണാനുള്ള മറ്റൊരു രീതി, എൻ ബൈ രണ്ട് ഇൻറ്റു 2 ഇൻറ്റു എക്സ് വൺ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു പൊതുവ്യത്യാസം. അതായത് എൻ ബൈ രണ്ട് ഇൻറ്റു 2 ഇൻറ്റു ആദ്യ പദം പ്ലസ് എൻ മൈനസ് 1 പൊതുവ്യത്യാസം. ഇതിൽ എൻ ഈക്വൽ ടു 15, 15 പദങ്ങളുടെ തുക സമം എൻ എന്ന സ്ഥാനത്ത് 15/2 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 × 6 പ്ലസ് എൻ മൈനസ് 1. എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 15 × 1 മൈനസ് ചെയ്താൽ 14, 14 × 4. ഇനി 2 × 6 12, 14 × 4 56, 56 ഉം 12 ഉം പ്ലസ് ചെയ്താൽ 68. ഈ 68 15/2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 15/2 × 68, 68/2 34, 15 × 34 ഇൻറ്റു ചെയ്താൽ 510. ഇങ്ങനെ 6, 10, 14 എക്സെട്ര എന്ന സമാന്തരശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാൻ വേണ്ടി മൂന്ന് രീതി നമ്മൾ ഉപയോഗിച്ചു. ഈ മൂന്ന് രീതിയും എഴുതി പഠിക്കണം, എന്നിട്ട് സ്വന്തം ചോദ്യങ്ങൾ ഉണ്ടാക്കുക. 7 ആദ്യ പദം 7 പൊതുവ്യത്യാസം 5, അങ്ങനെയുള്ള നമുക്കൊരു സമാന്തരശ്രേണി എഴുതാം. അതിന്റെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക, എന്നിട്ട് ഈ മൂന്ന് രീതിയിലൊന്ന് വേറെ വേറെ ചെയ്ത് ഒരേ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. 100നും 500നും ഇടയ്ക്ക് 7ന്റെ ഗുണിതങ്ങളുടെ തുക കാണുക എന്നതാണ് നമ്മുടെ ചോദ്യം. അതായത് 100നും 500നും ഇടയ്ക്ക് 7ന്റെ മൾട്ടിപ്പിൾസിന്റെ സമ്മ് കാണുക. അപ്പൊ അതിനുവേണ്ടി ആദ്യം 100നും 500നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശ്രേണി ആദ്യം എഴുതുക. 100 കഴിഞ്ഞിട്ട് 7 പോകുന്ന ആദ്യത്തെ സംഖ്യ 105 ആണ്. 100 കഴിഞ്ഞേക്കുള്ള 7 പോണ സംഖ്യ 105 അല്ലേ. അപ്പൊ അതുകൊണ്ട് ആദ്യ പദം 105, തൊട്ടടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ അത് കൂടി 7 കൂട്ടിയാൽ മതി. 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോഴും 7 കൊണ്ട് നിശേഷം ഹരിക്കാന്നൊക്കെ പറയുമ്പോഴൊക്കെ അവിടെ അത് സമാന്തരശ്രേണി ആയിരിക്കും, അതിന്റെ പൊതുവ്യത്യാസം ആ പറഞ്ഞ സംഖ്യ തന്നെ ആയിരിക്കും. ഇപ്പൊ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആ ശ്രേണിന്റെ പൊതുവ്യത്യാസം 7 തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 100നും 500നും ഇടയ്ക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞ അതിന്റെ ശ്രേണി എഴുതാൻ പറയുമ്പോൾ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം 8 ആയിരിക്കും. നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 100നും 500നും ഇടയ്ക്ക് 7ന്റെ ഗുണിതങ്ങളുടെ തുക കാണലാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് ആദ്യം 100 കഴിഞ്ഞ ഉടനെയുള്ള 7 പോണ സംഖ്യ 105 എന്ന് കണ്ടെത്തി. തൊട്ടടുത്ത സംഖ്യ 7 പ്ലസ് ചെയ്യുമ്പോൾ 105 കൂടി 7 പ്ലസ് ചെയ്യുമ്പോൾ 112, 119 അങ്ങനെ പോകും. ഇനി 500ന്റെ തൊട്ട് മുമ്പേ 7 പോകുന്ന സംഖ്യ, അത് 497 ആണ്. അങ്ങനെ ആദ്യ പദം 105, അവസാനത്തെ പദം 497 എന്ന് കിട്ടി. പിന്നെ അവിടുത്തെ പൊതുവ്യത്യാസം 7 ആണ്. ഇനി തുക കാണണമെങ്കിൽ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ട അടുത്ത സ്റ്റെപ്പിൽ കണ്ടെത്തേണ്ട രീതി ഇതിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്നാണ്, എത്ര നമ്പേഴ്സ് ഉണ്ട്. അതായത് 100നും 500നും ഇടയ്ക്ക് 7ന്റെ ഗുണിതങ്ങളുടെ 7ന്റെ മൾട്ടിപ്പിൾസിന്റെ നമ്പർ എത്ര എന്നാണെന്നല്ലേ, നമ്പേഴ്സ് ആണ് കാണേണ്ടത്. ഇത് നമ്മൾ തൊട്ട് മുമ്പേ ബീജഗണിത രൂപം കണ്ട ഭാഗത്ത്, nth ടേം കണ്ട ഭാഗത്ത് ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ചോദ്യം 100നും 500നും ഇടയ്ക്ക് 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം പദങ്ങളുടെ എണ്ണം കണ്ടെത്താം. പദങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള രീതി വ്യത്യസ്ത രീതി ഉണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്ന രീതി, അവസാന ഭാഗത്ത് നിന്ന് ആദ്യ പദം മൈനസ് ചെയ്യുക, പിന്നെ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്ന രീതി അനുസരിച്ച് നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടെത്താവുന്നതാണ്. എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് 1 കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ ചെയ്തതാണ്. അതൊക്കെ ചെയ്ത് ശീലിച്ച ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത ആളുകൾക്ക് ഇത് ഒരു പ്രയാസം തോന്നും. അതുകൊണ്ട് ക്ലാസ്സുകൾ ഓരോന്ന് കഴിയുമ്പോഴും പ്രോബ്ലങ്ങളൊക്കെ ആവർത്തിച്ച് 2-3 തവണ ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, 497 105 മൈനസ് ചെയ്താൽ 392, അതിന് നമ്മൾ 7 കൊണ്ട് ഹരിക്കുക. പിന്നെ അതിൽ കൂടിയാണ് പ്ലസ് 1 ചെയ്യേണ്ടത്. ഇവിടെ ഒരിക്കലും ഈ ബൈ എന്നുള്ളത് നിങ്ങൾക്ക് നീട്ടിയിടാൻ പറ്റില്ല, ഈ പ്ലസിന്റെ അപ്പുറം തന്നെ നിൽക്കണം. 392-ൽ 7 56 പ്രാവശ്യം പോകും. 56 പ്ലസ് 1 57. അങ്ങനെ 100നും 500നും ഇടയ്ക്ക് 7ന്റെ ഗുണിതങ്ങൾ 57 എണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി തുക കാണാം. തുക കാണാൻ വ്യത്യസ്ത രീതികളുണ്ട്, ഇഷ്ടമുള്ള രീതി ഉപയോഗിച്ച് നമുക്ക് തുക കാണാവുന്നതാണ്. പൊതുവെ ഇത്തരം കണക്കുകളിലൊക്കെ ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ തുക കാണാൻ ഏറ്റവും നല്ല രീതി n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന ആശയമാണ്. കാരണം
ഇതിൽ ഉപയോഗിച്ചത് ഇപ്പൊ 15 പദങ്ങളുടെ തുക എത്ര പദങ്ങളുടെ തുകയാണെങ്കിൽ ആ തുക കാണുമ്പോൾ എന്ന് നമുക്കത് കണ്ടെത്താലോ മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ പ്രോബ്ലത്തിൽ എൻസ് ഈക്വൽ ടു 57 അപ്പൊ എന്തിന്റെ വിലയുടെ 57 മനസ്സിലായി. അപ്പൊ എന്തിന് വിലയായി. പിന്നുള്ളത് ആദ്യപദം അവസാന പദം. ഈ സീക്വൻസ് എഴുതിയപ്പോ തന്നെ ആദ്യപദം അവസാന പദം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ ബൈ രണ്ട് ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം എന്ന രീതിയാണ് ഏറ്റവും യോജിച്ചത്. ഇനി എൻസ് ഈക്വൽ ടു 57/2 ആദ്യപദം എന്ന സ്ഥാനത്ത് 105 പ്ലസ് അവസാന പദം എന്ന സ്ഥാനത്ത് 497. ഇനി 105 497 പ്ലസ് ചെയ്താൽ 602. അങ്ങനെ 57/2 ഇൻറ്റു 602 എന്ന് കിട്ടും. ഇനി 602 രണ്ട് കൊണ്ട് ഹരിച്ചാൽ 301 57 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്ത രീതി ഇവിടെ വിശദീകരിക്കുമോ. അങ്ങനെ നമുക്ക് 17157 എന്ന് കിട്ടും. അതായത് 100നും 500നും ഇടയ്ക്ക് 7 ഗുണിതങ്ങളുടെ തുക എന്നതിന്റെ ആൻസർ, 7 മൾട്ടിപ്പിൾസിന്റെ സമ്മ എന്നതിന്റെ ആൻസർ 17157 എന്നാണ് കിട്ടുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.